നിങ്ങളുടെ നാട്ടിലതാ ഇതെങ്ങനെ അകല് ഭക്ഷണം കഴിക്കാം, നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യാറില്ല? എന്റെ കയ്യിലിതാ മൈലാഞ്ചി ചിറക്കി ചോർന്നിട്ടുണ്ട് കേട്ടോ. നമസ്കാരം എല്ലാവർക്കും, എല്ലാവർക്കും നമസ്കാരം. കേട്ടോ അവർ ചാനൽ. അപ്പൊ നമ്മളിപ്പോ എന്താണെന്ന് വെച്ചാൽ, കൊറേ ദിവസം വീട് ഉണ്ടായിരുന്നില്ല. എന്നൊക്കെ നമ്മള് മറ്റേ കർക്കിടക വാവിന്റെ ഇന്ന് കർക്കിടകം ഒന്ന് രാമായണ മാസം ആരംഭം ഡേമേ ലൈഫ് അത് കൂടി കൊടുത്തു. എല്ലാവരും ഡേമേ ലൈഫാണ് ഉദ്ദേശിച്ചത്. അപ്പൊ കുറച്ച് വീഡിയോ പെൻഡിങ് ഉണ്ടെന്നാണ് ആദ്യം ചെയ്തതിന്റെ. അപ്പൊ അത് കുളമായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് അപ്പൊ ഇന്ന് കർക്കിടക വാവിന്റെ വീഡിയോ ഒന്ന് ഇട്ട് പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണെന്നുള്ള, പാലക്കാടുള്ളവർക്ക് ചംക്രമമാണ് കേട്ടോ. കർക്കിടക ഒന്നാം തീയതി ചംക്രമം എന്നാണ് പറയുക. അപ്പൊ ചംക്രമത്തിന് ചംക്രമണം പറഞ്ഞ ചങ്ക്രാന്തി, ഞങ്ങളുടെ ചങ്ക്രാന്തി ചങ്ക്രാന്തി പറയാം. ചങ്ക്രാന്തിക്ക് എന്താന്ന് വെച്ചാല് എങ്ങനെ എങ്ങനെ കണ്ടേ ഇതിന്റെ ചങ്ക്രാന്തിക്ക് എന്താണ് അരിയാട്ടും. അരിയാട്ടല്ലേ, ഇന്നലെ വൈകുന്നേരം, അതായത് ഇന്ന് ചങ്ക്രാന്തി, ഇന്നലെ വൈകുന്നേരം അരിയാട്ടി വെക്കും. എന്നിട്ട് മൈലാഞ്ചൊക്കെ ഇന്നലെ വലിക്കണ്ട്, ഇന്നലെ വലിച്ച് ഒന്ന് കയ്യിലൊക്കെ ആക്കി പൊതിയൊക്കെ കെട്ടി എന്നിട്ട് പൊതിയൊക്കെ കഴിച്ച ശേഷം അത് കഴിച്ച് ദോശ മുക്കി കഴിക്കലാണ് ചടങ്ങ്. ദോശയും ചിക്കൻ ഇറച്ചി, അതിന് പുറമെ ഈ ചിക്കൻ ഇറച്ചി കുമ്പളി ഇറച്ചി, അതിന് പുറമെ ഇത് ശരിക്കും പറഞ്ഞു വെച്ചാല് നമ്മുടെ നാട്ടില് കാരണവർമാർക്ക് വെച്ചു കൊടുക്കാന്നാ പറയാറ്. കാരണവർമാർക്ക് പറഞ്ഞാല് മുത്തപ്പന്മാർക്കോ മുത്തിയമ്മമാർക്കോ മരിച്ചു പോയ ആൾക്കാർക്ക് ഞങ്ങൾ കാലത്ത് കോഴിയൊക്കെ കുടഞ്ഞ് സെറ്റായിരിക്കും. കോഴി കുടഞ്ഞ് സെറ്റാണെന്ന് വെച്ചാൽ കോഴി കൂടെ വെക്കുമ്പോൾ കാണണം, അത് വെക്കാൻ വരുന്ന എന്റെ വീട്ടിലേക്ക് വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പാതിന്റെ വീട്ടിലായി പോയി എന്നൊക്കെ അതിന് ചടങ്ങെന്ന് വെച്ചാല് ചോറ്, ദോശ, ഇറച്ചി, ഒരു പുട്ട് സാധനം, കള്ള്, മുത്തപ്പ, എന്റെ മുത്തപ്പനാണെങ്കിൽ വീടിയ വീട് ഇടക്കം വെക്കും. പൂജ കഴിക്കുന്ന ആൾക്ക് ഇതെല്ലാം കിട്ടും. പൂജ കഴിക്കുന്ന ആൾക്കെല്ലാം നമ്മൾ പൂജാരിയാണല്ലോ, പൂജാരിക്ക് എല്ലാം കിട്ടും. അപ്പൊ അരിക്കില്ല, അടിക്കും. അത് അന്നേക്ക് പൂജന്റെ മാത്രം. പിന്നെ ചായ ഒന്നും ഇല്ല തന്നെ. ഇനിയിപ്പം കുമ്പളങ്ങ ഇറച്ചി, ചിക്കനും കുമ്പളങ്ങ ഇറച്ചി. പക്ഷെ ചിക്കനും നമ്മള് കാരണവർമാർക്ക് വെച്ചു കൊടുക്കുമ്പോ എങ്ങനെയാണ്, മുളക് ഉപ്പ് മുളകൊക്കെ ഇട്ടിട്ട് വെറുതെ, ചിക്കൻ മസാല ഒന്നും ഇടണ്ട, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല, വെറുതെ ഒരു മുളക് ചാറ് വെച്ചിറക്കണ പോലെ. അതായത് നാടൻ കോഴിനെ, ശരിക്കും നാടൻ കോഴിയാണ് ചെയ്യേണ്ടത്. അതിന് തൊപ്പയൊക്കെ പറിച്ച് തീയൊക്കെ ഇട്ട ആള് ഭയങ്കര സെറ്റായിരിക്കും. എന്നിട്ട് അതിനെ പിടിച്ച് വെച്ച് ആരും കഴിക്കാൻ പാടില്ല, കഴിക്കാതെ ആദ്യം കാരണം കൊടുക്കും. കാരണം കൊടുത്ത് പൂജ പൂജ കാരണം കൊടുക്കും. പൂജക്ക് പേരും പറഞ്ഞ എല്ലാത്തിനും പൂജക്ക് അടിച്ച് പൊളിച്ച് കഴിക്കുക, അത്ര തന്നെ. സാധനമൊക്കെ അടിച്ച് സെറ്റ് ആക്കുക, അതാണ് പരിപാടി ഉണ്ടാവട്ടെ. ഇറച്ചിയും കാലത്ത് ഉണ്ടാക്കിയിട്ട് അത് വൈകുന്നേരം കഴിക്കണം. വൈകുന്നേരം കഴിക്കുമ്പോ ഒരു സീന ടേസ്റ്റ് എങ്ങനെയാണ് പെട്ട ആദ്യം എങ്ങനെ പറയണ പൊളപ്പാനാണ് എങ്ങനെയാണ് പൊളപ്പനാണ് ആദ്യം പൊളപ്പൻ ഡയലോഗ് ഉണ്ട് അതിന്റെ. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് കണ്ടിട്ടുള്ള ഇത്, അങ്ങനെ കണ്ടിട്ടുള്ളത് ഇതുവരെയും ഐതിഹ്യം. കാലത്ത് കുളിയേന് വരുമ്പോൾ സെറ്റായിരിക്കും. ദോശ കുത്തും ചിക്കൻ കഴിക്കും. ആ കയ്യിൽ രാത്രി പൊതികെട്ട സീനുണ്ട്. ആ പൊതികെട്ടുന്ന സീന് കണ്ടാന്ന് വെച്ചാൽ ശരിക്കും കറുകറ്, ചിലപ്പോൾ ചുവന്ന് കറുകറുന്നായിരിക്കും. ഇന്നലെ അവൾ അരച്ചിട്ടുണ്ട്, ഓൾറെഡി അരച്ചിട്ടുണ്ട്. ഇപ്പോൾ കയ്യിലൊന്ന് ഇടണം. മൈലാഞ്ചിയിലെ ആതിരയും അമ്മയും അമ്പാടിയും കൂടി പോകും. ഞാനിവിടെ പോകുന്നില്ല. അപ്പം ഇവര് പോയിട്ട് വന്ന ശേഷം മൈലാഞ്ചിയിൽ വെച്ച ശേഷം ബാക്കി കാണാം. ബാ അപ്പൊ ഞാനില്ല, ബാക്കി അവര് പോവും. ശരി, നീ വെട്ടോ 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 വെക്കോ. വീട്ടിന്റെ ഫ്രണ്ടിന്റെ 50 മീറ്ററിന്റെ ഉള്ളിലുള്ള അതാണ് മാസ്ക് ഇടാത്ത. മാസ്ക് ഇടാത്ത പറയണ്ട, ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ. മൈലാഞ്ചി റോഡ് സൈഡായത് കൊണ്ട് കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം അപ്പുറത്തുനിന്നായിരുന്നു വലിച്ചത്. ഇപ്പൊ അവിടേക്ക് തീന ഇവിടെ വേഗം കൊണ്ട് പോകുന്നു. വേഗം വലിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് വേഗം വലിച്ചു. ഇതാ മൈലാഞ്ചി വലിച്ചിട്ടുണ്ട്, സെറ്റാണ്. നമുക്ക് അവിടെ പോയി അരക്കണം. അരക്കണം മൈലാഞ്ചി വലിച്ചിട്ട് വന്ന് അമ്പാടി ഒരേ കരച്ചതായിരുന്നു. പിന്നെ അങ്ങനെ അമ്പാടിനെ കുറിച്ച് ഉറക്കി, അതാണ് വൈകിയത്. ഇതിലെ കോഞ്ചല് ഇതാണ് മൈലാഞ്ചി ഇല ട്ടാ. ഇതിന്റെ കോഞ്ചിലൊക്കെ ഇതിന്റെ ഇലകളെ ഇതുണ്ടല്ലോ, തണ്ട് തണ്ട് എന്താ പറയാ, കോലി. അതിന് കോഞ്ചിൽ എന്നാ പറയാ ഇവിടെ അല്ലേ, ആതിരെ കോഞ്ചിൽ എന്നാ പറയാ. ഞാൻ ഇതിന്റെ ഇലയുടെ ബാക്കി എന്നാ പറയുന്നത്. എന്താ ഇതിന് പൊക്കി പിടിക്കും, നല്ല കട്ടയാണ്, കട്ടയല്ലേ. അപ്പൊ ഇത് ഇതിനെ പിടിച്ച് ഈ കോഞ്ചിലൊക്കെ കളയുക.
ഏകദേശം സെറ്റായിരിക്കാണ്. ഇനിയിപ്പം പെട്ടെന്ന് പെട്ടെന്ന് എടുത്തുള്ളൂ കേട്ടോ, വേറെ വിചാരിക്കണ്ട, പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ ഇനി എന്തായാലും ഞാൻ അരക്കണം, നീ അരക്കണം, നീ അരക്കാം. ഇതാണ് അതിന്റെ പരിയമ്പറം, ഞങ്ങളെ പരിയമ്പറം എന്ന് പറയാം. അതെന്തേ പറയുന്നത്? ബാക്ക് വലിയതൊരു ഉമ്മർത്തർ നേരെ എഴുതിട്ട് ബാക്ക് വയ്ക്കുന്നത് പരിയമ്പറത്ത് നിന്ന. ഇനിയിപ്പോ നേരെ അടുത്ത സീന്. വയ്യാതാവോ അതിരെ? മൈലാഞ്ചി സെറ്റായിട്ടുണ്ട്, അരച്ചിട്ടുണ്ട്, ഇത്രയും കൂടി അരയാനുണ്ട്. അതിൻ്റെ ഇടുപ്പ് ഒരു വിധമാകും, അതുകൊണ്ട് വയ്യ, പറ്റുന്ന അത്ര ഇത്രയും അരച്ചിട്ടുണ്ട്. കിതക്കണം, കൈ ഇപ്പൊ തന്നെ ചോന്നു ഒരുവിധം. മതി, വലിയ അട്രാക്ഷൻ ഒന്നും വേണ്ട. അയ്യോ എനിക്കിത് മതി, ഒരു റൗണ്ട് വെറുതെ വെച്ചാൽ മതി. പേരിന് വെച്ചാൽ മതി. മതി മതി മതി. ഇവിടെ പുള്ളി നോക്കി, എവിടെ നോക്കി. ഈ സംഭവം എന്തിനാന്നറിയോ? ഈ പുള്ളിപ്പുള്ളി വെക്കുന്നത് വെക്കി വെക്കി വെക്കി. ഇത് മറ്റേ നമ്മുടെ മൂക്കിന്റെ തലപ്പി വെച്ച നന്നായിട്ടുണ്ടാവും. അപ്പൊ ഇതാണ്, ഇതാണ് മൈലാഞ്ചി ആദരിന്റെ. എനിക്ക് മതി മതി മതി. ഇനി വെള്ളത്തേക്കില്ലേ ഒരു എന്ത് തൊപ്പിയൊന്നും വേണ്ട, ഇതിന് മതി. ദോശ കഴിക്കുന്നത് ഇതുകൊണ്ട് കഴിക്കാം. കയ്യിൽ രണ്ടിന് ശരിക്കും പണ്ടൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോണ സമയത്തും എനിക്ക് വേണ്ട വേണ്ട. ഇത് മതി, ഇത്ര മതി, ഇത്ര മതി. പ്രശ്നവും മറ്റേ സ്കൂളിൽ പോണ സമയത്തൊക്കെ ആണെങ്കിൽ ഫണ്ട് രാത്രിയൊക്കെ ആണെങ്കിൽ പൊതിയൊക്കെ കിട്ടും. പൊതി കെട്ടിയിട്ടാണ് കയ്യിൽ പറഞ്ഞ പൊതി പറഞ്ഞ വെച്ചാൽ ഈ മൈലേജ് മൊത്തം ചുറ്റുമാക്കും. എന്നിട്ട് തേക്കിൻ്റെ ഇല കൊണ്ട് കെട്ടിയിട്ട് കവറിട്ട് കെട്ടി കിടക്കും. എന്നിട്ട് കാലത്തെണിക്കും. കാലത്തെണിച്ചതിന് ശേഷം അത് അഴിച്ചിട്ട് നേരെ അടുപ്പിൻ ചോട്ടിൽ എണ്ണ ആക്കിയിട്ട് പോയിട്ട് അടുപ്പിൻ ചോട്ടിൽ പോയിട്ട് ഇങ്ങനെ ആക്കണം. അയ്യോ അതൊരു സീനുണ്ട്. കൈ ഇങ്ങനെ ചൊവ ചൊവ ചൊവയെന്നായിരിക്കും. അപ്പൊ ചോവയെന്നാക്കിയ ശേഷം അതാണ്. പിന്നെ ഇത് പിന്നെ ഒരു കാര്യം കൊണ്ട് ഇത് ചേറ്റുപുണ്ണ് കാലില് കാലില് കിട്ടുകയെന്ന് വെച്ചാൽ ചേറ്റുപുണ്ണ് വരില്ല എന്നാണ് പാടത്ത്, പാടത്തല്ല കണ്ടത്തില്ലേ, കണ്ടത്തില് പോണം. എല്ലാരും ഇടുന്നുണ്ട്, ഞാൻ വീട്ടിൽ കണ്ട, അമ്മ കിടന്നുണ്ട്. പാടത്ത് പണിക്ക് പോണ സമയത്ത് മറ്റേ കളപറിക്കാനൊക്കെ പോകില്ലേ, നാറ് പറിക്കാനും കളപറിക്കാനൊക്കെ പോണ സമയത്ത് നടീലിനൊക്കെ പോണ സമയത്ത് കാലില് ചളി ഇതാകാൻ വേണ്ടി ചേച്ചി കൂടാതിരിക്കാൻ വേണ്ടിട്ട് സാധനങ്ങളൊക്കെ തേക്കാം. ആ മൊത്തം ഇത് കാലിന്റെ അടിയിലൊക്കെ മൊത്തത്തിലാക്കിക്കൊണ്ട് കാലിലിട്ട് ചെയ്യും, അതാണ് ചെയ്യാറ്. അപ്പം പിന്നെന്താണ് പിടിച്ചു നിൽക്കുന്നത്? ഇത് മൂന്നെണ്ണം ദോശ കഴിക്കാൻ വേണ്ടി മാത്രം, ഇത് പേരിന്, ഇത് കഴിക്കാൻ വേണ്ടിട്ട്, വേറൊന്നുമില്ല. ഇവിടെ ശരിക്കും മൈലഞ്ചൊക്കെ വെച്ചു കണ്ട, മൈലഞ്ച് കണ്ട കണ്ട. ഇതാണ് അതിന്റെ മൈലേജിന്റെ രഹസ്യം. ഇത് വെച്ചിട്ട് മൈലേജ് വെച്ച് കഴിക്കാൻ തന്നെ ഇനി അടുത്ത് ദോശ കഴിക്കാൻ അതിന്റെ കൂടെ വെച്ചിട്ട് പൊതിയറിയാതെ എനിക്കൊക്കെ അതിന് ഒരുപാട് പൊറോട്ട പാർസല്. പൊറോട്ട പാ
ചമ്മന്തി ആദ്യം വളം വളവില്ലല്ലോ വളത്തിന്റെ അതേ പോലെ കൈ മടക്ക് 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 ഇതിന് കഴി സാധനം അത്ര അതൊന്നും ഞാൻ ഇടില്ല അതെടുക്കാൻ വയ്യ ഇത് ശരിക്കും രണ്ടു വിധത്തില് ചെയ്യാം. ഇത് വേണ്ട, ഒന്നിതാ പൊട്ട് വെക്കാം, രണ്ടാമത് ലിപ്സ്റ്റിക് വെക്കാം. ഇതപ്പൊ കുളിക്കും വേണ്ട, തേക്കും വേണ്ട. ഇത് ഇന്നലത്തെ ആണ്ട്ടാ ഈ സാധനം, ഇന്നലെ അരച്ചതിന്റെ ആണ്ട്ടാ. അപ്പൊ ഞങ്ങള് മറ്റേ ഇതാണ് സാധനം. ഇനിയിപ്പോ ഭക്ഷണം കഴിക്കാതിൽ ദോശ ഉണ്ടാക്കി ചിക്കൻ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പരിപൂർണം അല്ലേ? ഇതിൽ കഴിക്കുന്നില്ല, ഇത് കഴിച്ചതിന് ശേഷം ചെയ്യുന്നതാണ്. അതൊക്കെ കേട്ട കയറ കേട്ട. അപ്പൊ ഇതിപ്പോ തൽക്കാലം കാണിച്ചു കൊടുക്ക്, വൈൻഡ് അപ്പ് ചെയ്യണ്ട നമുക്ക്. അപ്പോ ഞങ്ങളുടെ ചംക്രമണത്തിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അമ്പാടി ഉറക്കുന്ന കാരണം കൊണ്ട് അമ്പാടി ഇന്നലെ ആകെ സീനൊക്കെ അവിടെ സീനൊക്കെ അധികാരം കൊണ്ടായിരുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ഉണ്ട്, അടുത്ത നല്ല ഡേമേ ലൈഫ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ആദ്യം ഡേമേ ലൈഫ് വേണ്ടാവില്ല, ബാക്കി അത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ ബൈ ബൈ. ശരിക്കും പറഞ്ഞു വെച്ചാല് കുമ്പളങ്ങി ഇറച്ചി സെറ്റൊക്കെ ദോശയൊക്കെ വേണ്ടത്. ഇതിപ്പം കുമ്പളങ്ങി ഇറച്ചി ഇല്ല, പകരം ഇറച്ചി സംഭവം ദോശ. ഓക്കെ.